വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതക കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നടത്തുന്ന സത്യഗ്രഹ സമരം തിരുവനന്തപുരത്ത് തുടരുന്നു. സമൂഹത്തിന്റെ മനസാക്ഷി നശിച്ചിട്ടില്ലെന്ന് അറിയിക്കാനാണ് തന്റെ സമരമെന്ന് വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ എടുത്ത അച്ചടക്ക നടപടി, സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങാതെ ഗവർണറുടെ ഉത്തരവനുസരിച്ചുകൊണ്ട് കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റ നടപടിയുടെ പേരിൽ അച്ചടക്ക നടപടിയെടുത്തപ്പോൾ ആ അച്ചടക്ക നടപടിയെടുക്കാൻ എടുത്തതിനെതിരായിട്ട് സിസാ തോമസ് നൽകിയ ഹർജി, ആ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. അതിനെതിരായിട്ട് കേരള സർക്കാർ സുപ്രീംകോടതി വരെ പോയി. സുപ്രീംകോടതി പറഞ്ഞത് കേരള സർക്കാരിന്റെ നടപടി തെറ്റായിരുന്നു. സിസാ തോമസിനോട് വിശദീകരണം ചോദിക്കാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനും കേരള സർക്കാരിന് അധികാരമില്ല. കേരളത്തിന്റെ സർവകലാശാലകളിൽ ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ്, ആ പുതുനാമ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തിഫാദ എന്ന് കലോത്സവങ്ങൾക്ക് പേരിടാൻ, മണക്കൂർ സാറ് മലയാളം അധ്യാപകനാണ്, മലയാളം ശ്രേഷ്ഠ ഭാഷയാകണം ആക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ. അവർക്ക് മലയാളത്തിൽ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പാർലമെന്റിൽ ഹിന്ദിയും സംസ്കൃതവും ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അതിനോട് പോലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന CPM നേതാക്കന്മാർ. അപ്പോ ഹിന്ദിയോടും സംസ്കൃതത്തോടും അവർക്ക് എതിർപ്പാണ്, പക്ഷെ ഇന്തിഫാദയോട് അവർക്ക് വിയോജിപ്പില്ല. കാരണം ഇന്തിഫാദ എന്നുള്ള വാക്കിന്റെ ഭാഷയുടെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പകരം ഇന്തിഫാദ എന്നുള്ള വാക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ്. ഇന്നൊരു ചെറുപ്പക്കാരൻ, ഇന്ന് വെളുപ്പിന് കേരളം ഉണർന്നത് ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടു ഇസ്രായേലിൽ വെച്ച്. ഉത്തര ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരൻ. നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിലാണ് സത്യഗ്രഹ സമരം നടക്കുന്നത്. നൂറുകണക്കിന് BJP പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിൽ നിന്നും നാരങ്ങാവെള്ളം സ്വീകരിച്ചാണ് സത്യഗ്രഹം ആരംഭിച്ചത്. കേന്ദ്ര കൌൺസിൽ അംഗം ബാഹുലിയൻ, സംസ്ഥാന സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കാണ്, പക്ഷേ അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തി, ആ ഓപ്പറേഷന് ശേഷം അപകട നില തരണം ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ ഒരു ചെറുപ്പക്കാരന്